കൊമ്പൻ ആന വരുന്നുണ്ട്, ആ ആന വരുന്നുണ്ട്, ആ ആന വരുന്നുണ്ട്, കൊമ്പൻ ആന വരുന്നുണ്ട്, കാട് കുലുക്കി വരുന്നുണ്ട്, കൊമ്പ് കുലുക്കി വരുന്നുണ്ട്, കാട് കുലുക്കി വരുന്നുണ്ട്, കൊമ്പ് കുലുക്കി വരുന്നുണ്ട്, കുട്ടിക്കൊമ്പ് കുലുക്കി വരുന്നുണ്ട്, ആ ആ ആന വരുന്നുണ്ട്, മുറം പോലെ ചെവിയുണ്ട്, തൂണുപോലെ കാലുണ്ട്, വെളുത്ത കൊമ്പുകൾ രണ്ടുണ്ട്, ചൂല് പോലെ വാലുണ്ട്, ആ ആ ആന വരുന്നുണ്ട്, കറുകറുമ്പനാണ്, കുറുകുറുമ്പനാണ്, കുട്ടിക്കൊമ്പനാണ്, കൂട്ടുകാരനാണ്, കുട്ടിക്കൊമ്പനാണ്, കൂട്ടുകാരനാണ്, ആ ആ ആന വരുന്നുണ്ട്, കറുകറുമ്പനാണ്, കുറുകുറുമ്പനാണ്, കുട്ടിക്കൊമ്പനാണ്, കൂട്ടുകാരനാണ്, കുട്ടിക്കൊമ്പനാണ്, കൂട്ടുകാരനാണ്. ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആ റായും ദായും രായും വെച്ചിട്ട് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ പഠിച്ചു അല്ലേ? ആ റാ ദാ രാ കണ്ടില്ലേ? എല്ലാവർക്കും അറിയാലോ, നല്ലോണം ബൈഹാർട്ടായില്ലേ? ഈസി ആയിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണല്ലോ ഇതൊക്കെ അല്ലേ? ഇനി നമ്മൾ ആയാണ് എഴുതുന്നത്. എങ്ങനെയാണ്? ദാ ഇതുപോലെ. ആ ആവശ്യമുള്ള വാക്കും പഠിച്ചു അല്ലേ? അമ്മ അമ്മ അമ്മയുടെ ആയാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്താണ്? നേരത്തെ നമ്മൾ ആനക്കുട്ടനെ കണ്ടില്ലേ? ആന ആന ആനക്കുട്ടൻ്റെ ആ എങ്ങനെ എഴുതും നോക്കാം. അമ്മയുടെ ആ എഴുതുന്നത് പോലെ തന്നെ ദാ വരച്ചു, പിന്നീട് റാ വരച്ചു, അതിനുശേഷം രാ വരച്ചു, പിന്നെ എന്താണ്? ആനയ്ക്ക് തുമ്പിക്കൈയുണ്ടല്ലോ, ആനയുടെ തുമ്പിക്കൈ കണ്ടിട്ടില്ലേ? ദാ ഇതുപോലെ നീണ്ടിരിക്കുകയാണ്. അപ്പം ആനയുടെ ആയിക്ക് ആനയെപ്പോലെ തുമ്പിക്കൈയുണ്ട്. ഒന്നുകൂടി എഴുതാം. ആ ആ ആ കണ്ടോ, ആ ആ ആ ചേർത്ത് വരുന്ന വാക്ക് ഏതാണ്? ആന ആന ആ ഞാ എങ്ങനെയാണ്? നമ്മൾ ഞാൻ നേരത്തെ പഠിച്ചതാണല്ലോ. ആ ദാ ഇതുപോലെ. എല്ലാവർക്കും ഞാൻ അറിയാമല്ലോ, ആന സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ പഠിച്ചു, ആയും പഠിച്ചു, ആന എഴുതാനും പഠിച്ചു. ഞാൻ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഒരു വേർഡും എഴുതാൻ പഠിച്ചില്ലേ, ഒരു വാക്കും എഴുതാൻ പഠിച്ചല്ലോ. ഇനി ആനയെ നമുക്കൊന്ന് സിമ്പിളായിട്ട് വരച്ച് നോക്കാം.
ഞാൻ എഴുതിയാൽ നമുക്കൊരു ആനയെ വരയ്ക്കാം. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കൊച്ചു ആന. സ്വരാക്ഷരങ്ങളിലെ രണ്ടാമത്തെ അക്ഷരമായ ആ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്കിതെങ്ങനെയാണ് കോപ്പി റൈറ്റിങ്ങിൽ ടൂ ലൈൻ ബുക്കിൽ എങ്ങനെയാണ് എഴുതി പരിശീലിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഡോട്ടുകൾ ഇടണം. ഡോട്ടിട്ട് ഡോട്ടിട്ട് ആ ഡോട്ടുകൾ ജോയിൻ ചെയ്ത് വേണം പഠിക്കാൻ. എന്നത്തേതും പോലെ നമുക്ക് ഡോട്ടുകൾ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ടൂ ലൈൻ ബുക്കിൽ എങ്ങനെയാണ് ഈ ആ എന്ന അക്ഷരം എഴുതുന്നതെന്ന് നോക്കാം. രണ്ട് ലൈനിൽ മുട്ടിച്ച് ലൈനിൻ്റെ പുറത്ത് പോകാതെ തന്നെ എഴുതണം. ആ ആ ആ ആ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ദാ ടീച്ചറിൻ്റെ കയ്യിൽ ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഇട്ട ആ എന്ന അക്ഷരം എഴുതിയ കുറേ ഷീറ്റുകളുണ്ട്. ഇത് നെറ്റിലും ധാരാളം അവൈലബിൾ ആണ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് കുഞ്ഞുങ്ങൾ കൊടുത്താൽ അവർ ഈ ഡോട്ടഡ് ലൈനിലൂടെ എഴുതി എഴുതി ശീലിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ സാധിക്കും. ബൈ.